ബാൻ നെറ്റ്ഫ്ലിക്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്വിറ്ററിൽ തരംഗമായ ക്യാമ്പയിനാണിത്. ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരണമെങ്കിൽ വിഷയം മതമായിരിക്കണം. കാരണം വ്രണപ്പെടാൻ പാകത്തിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആന്തോളജി ചിത്രമായ നവരസയുടെ പത്രപരസ്യത്തിൽ ഖുറാനിലെ വാക്യം ഉപയോഗിച്ചതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. തമിഴ് ദിനപത്രമായ ഡെയിലി തന്തിയിലാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത്. പാർവതി തിരുവോത്ത്, സിദ്ധാർത്ഥ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഇന്മയ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിലാണ് ഖുറാനിലെ വാക്യം ഉപയോഗിച്ചത്. ഇതിനെ തുടർന്നാണ് ട്വിറ്ററിൽ ബാൻ നെറ്റ്ഫ്ലിക്സ് ക്യാമ്പയിൻ നടക്കുന്നത്. ഇത് ഖുറാനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും നെറ്റ്ഫ്ലിക്സിനെതിരെ വേണ്ട നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ട്വിറ്റർ ക്യാമ്പയിന്റെ ഭാഗമായി ഉയർന്നുവരുന്ന ആവശ്യങ്ങൾ. മതവികാരത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഖുറാനിലെ വാക്യം പോസ്റ്ററിൽ നിന്നും നീക്കം ചെയ്ത് ചിത്രം പ്രമോട്ട് ചെയ്യാൻ മറ്റു വഴികൾ സ്വീകരിക്കണമെന്നുമാണ് ഉയർന്നുവരുന്ന ട്വീറ്റുകൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഒരു സുപ്രഭാതത്തിൽ ഉയർന്നുവരുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല.